ഹായ് എവരിവാൻ, വെൽക്കം ടു തൽശ്ശേരി ഫുഡ് കോർട്ട്. നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഇഫ്താർ സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പോക്കറ്റ് ഷവർമയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ പീറ്റ ബ്രെഡ് ഉണ്ടാക്കണം. നമ്മൾ കുബൂസ് ആണ്. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കയ്യിൽ സാധാരണ ഈസ്റ്റാണ് ഉള്ളതെങ്കിൽ ഒരു 10 മിനിറ്റ് അലം ചൂട് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് എടുത്താൽ മതി. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്ന് ക്രംബിൾ ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് പാലൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതൊരു ക്ലിംഗ് ഫിലിം ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ 600 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി സോൾട്ട് ചെയ്ത് കൊടുക്കുക. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പൊരിച്ച ചിക്കൻ ഒരു ബൗളിലോട്ട് മാറ്റിക്കൊടുക്കണം. ഫില്ലിങ്സിന് വേണ്ടി സാലഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ്, കുറച്ച് കുക്കുംബർ, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജ്, പിന്നെ 1 ഉള്ളി, 1 തക്കാളി ഇത്രയും ചോപ്പ് ചെയ്തെടുക്കണം. ഇനി ഇത് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസിന്റെ റെസിപ്പി ഒക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് കാണിക്കാതിരുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പീറ്റ ബ്രെഡ് ഉണ്ടാക്കണം.
അതിനുവേണ്ടിയിട്ട് കുറച്ച് വലിയ ബോൾസ് തന്നെ ഉണ്ടാക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് തടിങ്ങനെ തന്നെ പരത്തിയെടുക്കണം. ഞാനിവിടെ ഒരു അടപ്പ് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കട്ടർ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് കട്ട് ചെയ്യാം. ഇതുപോലെയാണ് വേണ്ടത്. ബാക്കിയെല്ലാം ഇനി ഇതുപോലെ പരത്തിയെടുക്കാം. പരത്തിയതിനു ശേഷം ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ ഒന്നൊരു തുണി വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുപോലെ ഈസി ആയിട്ട് ഓപ്പൺ ആയി കിട്ടും. ഒരു പോക്കറ്റ് പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ടൊമാറ്റോ സോസ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ അടിപൊളി പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ്. എന്തായാലും ട്രൈ ചെയ്യണം. താങ്ക് യു.